വെളിപ്പെടാതെ മറവായിരിക്കുന്നത് ഒന്നുമില്ല എന്ന് വേദപരിജ്ഞാനമുള്ളവർ ഓർത്തിരുന്നാൽ നല്ലത്. മലങ്കര വർഗീസ് വധക്കേസിൽ ഒന്നാം പ്രതിയായ യാക്കോബായ സഭാ വൈദികൻ ഫാദർ വർഗീസ് തെക്കേക്കരയെ രക്ഷിച്ചെടുക്കുവാൻ ചിലർ പെടാപ്പാട് പെടുകയാണ്. ആ കേസ് സിബിഐ അന്വേഷിച്ച് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തതായി അറിയുന്നു. കൊലപാതകത്തിന് പ്രേരണ നൽകുന്നതിന് പഠിത്തവും പ്രായവുമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ആ കൊലപാതകത്തിന്റെ പ്രതികളെ രക്ഷിച്ചെടുക്കുവാനായി നടത്തിയ രഹസ്യ ഇടപാടുകളൊക്കെ കൃത്യമായി പുറത്ത് പാട്ടാണ്. അന്വേഷണ പുരോഗതിയിൽ അതൊക്കെ വെളിപ്പെടുകയും വെളിപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ നവ അഭിഷിക്തനായ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവേ തോമസ് മാർ അത്താനിയോസ് തിരുമേനിയുടെ ഘാതകനാക്കാനായുള്ള ഗൂഢശ്രമം നടക്കുന്നുവെന്ന് ഞങ്ങൾ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വാർത്ത നൽകിയിരുന്നു. തോമസ് മാർ അത്താനിയോസ് തിരുമേനിയുടെ അപകട മരണത്തിന് മുഖ്യ തെളിവായി കോടതിയിൽ നൽകിയിരിക്കുന്നത് കേരളത്തിൽ വരിക്കാരുടെ എണ്ണത്തിൽ മലയാള മനോരമ ദിനപത്രം ഒന്നാം സ്ഥാനം അവകാശപ്പെടുന്നത് പോലെ മനോരമ പത്രത്തെക്കാൾ വായനക്കാർ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു കുരലൂത്തുകാരൻ യൂട്യൂബിലൂടെ നടത്തിയ വ്യാജ പ്രസ്താവനകളാണ്. ഇതിന് പിന്നിലുള്ള ചില ഒളിച്ചുകളികൾ ഞങ്ങൾക്കറിയാം. ഒന്ന്, രണ്ടാഴ്ചകൾ കൂടി കഴിഞ്ഞാൽ കാതോലിക്ക തെരഞ്ഞെടുപ്പിനെ പറ്റി വിഘടസഭാ അംഗങ്ങൾ കൊടുത്ത പരാതി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നു. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഓർത്തഡോക്സ് സഭകളുടെ തലവൻ തങ്ങളുടെ സഭയുടെ തലവനെ പോലെ കൊലപാതകനും കൊള്ളരുതാത്തവനും ആണ് എന്ന് വാഴ്ത്താനുള്ള ശ്രമം. രണ്ടാമതായി, ഇപ്പോൾ ഓർത്തഡോക്സ് സഭ തിരഞ്ഞെടുത്ത കാതോലിക്ക മറ്റൊരു മെത്രാപ്പോലിത്തയെ കൊല്ലിച്ച കേസിലെ ഒന്നാം പ്രതിയാണെന്നും അദ്ദേഹത്തിനെതിരെ കേരളത്തിന്റെ കൊലപാതക കേസ് നിലവിലുണ്ടെന്നും പറഞ്ഞ് വ്യാജ പ്രചാരണം ജനങ്ങളുടെ ഇടയിൽ വരുത്തി സുപ്രീം കോടതിയിൽ ഈ വ്യാജ വാർത്ത എത്തിക്കാനുള്ള ഒരു ഗൂഢ നീക്കം. മൂന്നാമതായി, ഇപ്പോഴത്തെ ഓർത്തഡോക്സ് സഭാ തലവൻ കൊലപാതക കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞു വരുത്തി വിശ്വാസികളിൽ അറപ്പും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുക. നാലാമതായി, മലങ്കര വർഗീസ് എന്ന ഓർത്തഡോക്സ് സഭാ സ്നേഹിയെ 60-ൽ പഴം വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയത് സിബിഐ കോടതി വിചാരണയ്ക്ക് വലിയ താമസമില്ലാതെ എടുക്കുമ്പോൾ ഒന്നാം പ്രതിയായ യാക്കോബായ സഭയിലെ ഗീവർഗീസ് തെക്കേക്കര കത്തനാർക്ക് സ്ഥാനക്കയറ്റം നൽകി കോർ എപ്പിസ്കോപ്പ ആക്കിയ നടപടി മെത്രാപ്പോലിത്തയേക്കാൾ ഏതോ വലിയ സ്ഥാനമെന്ന് വരുത്താനുമൊക്കെയായിരുന്നു. ഏതായാലും ഒരു കാര്യം പറയാം, ജീവനോടെ ഇരുന്ന ഒരു പച്ച മനുഷ്യനെ നടു റോഡിട്ട് വെട്ടിക്കൊല്ലുന്നതും അപകട മരണവും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് എന്തായാലും ആവശ്യമാണ്. യാക്കോബായ സഭാംഗമായ ജോയ് വർഗീസ് എന്ന സിമന്റ് ജോയ് കൊല ചെയ്യുവാൻ ലക്ഷ്യങ്ങൾ മുറക്കി ജില്ലയ്ക്ക് പുറത്തുനിന്നും ഗുണ്ടകളെ വഴുത്തുകയാണ് ചെയ്തതെന്ന് പത്ര റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഒരു കൊലപാതക കേസിൽ യാക്കോബായ സഭാ തലവനെ സിബിഐ നേരിട്ട് ചെന്ന് കാണാൻ ശ്രമിച്ചപ്പോൾ അസുഖ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് സിബിഐ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിക്കാൻ വേണ്ടിയായിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ ആ കേസിൽ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് പ്രതിസ്ഥാനത്ത് നിർത്തി ചോദ്യം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഒരു സഭയുടെ തലവന് പരമ നാണക്കേടായി മാറിയിട്ടുണ്ട്. കേരള പോലീസിന്റെ അന്വേഷണം ശരിയായ നിലയിലായിരുന്നുവെങ്കിൽ മലങ്കര വർഗീസ് കേസ് പിന്നെ ക്രൈംബ്രാഞ്ചിന് വിടേണ്ട ആവശ്യമില്ലായിരുന്നു. രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ചെലുത്തി എന്ന ആരോപണം ഉണ്ടായതിനാൽ വീണ്ടും ആ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കേണ്ടി വന്നു. അവിടെയും അന്വേഷണം ശരിയായ നിലയിലല്ല എന്ന് ആക്ഷേപം ഉന്നയിച്ച് മലങ്കര വർഗീസിന്റെ ഭാര്യ എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചതിനാൽ മേൽപ്പടി മലങ്കര വർഗീസ് കേസ് സിബിഐക്ക് വിടാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. സിബിഐ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. സിബിഐ അന്വേഷണം തൃപ്തികരമായിരുന്നു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നു. സാമ്പത്തിക സഹായത്തിന്റെ ഉറവ ആരായിരുന്നു? ഈ കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പ്രതികൾ ആരല്ല? ഈ കേസിന് പ്രേരണ നൽകിയവരെ ഒഴിവാക്കുമോ? എല്ലാം വ്യക്തമാകേണ്ടിയിരിക്കുന്നു. കൂടാതെ ഫാദർ വർഗീസ് തെക്കേക്കര മനസാക്ഷിക്കുത്തുള്ള വ്യക്തിയാണെങ്കിൽ സഭയിൽ നിന്നും വേണ്ടുന്ന തരത്തിലുള്ള പിന്തുണയും ഒത്താശയും സപ്പോർട്ടും ലഭിച്ചില്ല എങ്കിൽ ആ വൈദികൻ സത്യം കോടതിയിൽ വിളിച്ചു പറയും. കേരള ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഞെട്ടും. തെളിവുകളെല്ലാം തെക്കേക്കരയ്ക്ക് എതിരാണെന്ന് മനസ്സിലാകുന്നു. ഏതായാലും അധികം താമസമില്ലാതെ മലങ്കര വർഗീസിന്റെ കൊലപാതക കേസ് കൊച്ചി സിബിഐ കോടതിയിൽ വിചാരണയ്ക്കായി വരും.